ഇത് ഒരു നാളെ ഒരു ലേഡിക്ക് ഇത് സംഭവിക്കുന്നെങ്കിൽ ആണുങ്ങളെ സംബന്ധിച്ച് കുറച്ച് ധൈര്യമുള്ളവരെ അങ്ങേ തലകിൽ ഇരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല ഷോ മീ ഷോ മീ ഷോ മീ എന്ന് മനസ്സിലായി ഞാൻ പെട്ടെന്ന് തന്നെ അത് ഹാങ്ങപ്പ് ചെയ്യുകയും വെച്ചിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയക്കും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ സ്മാർട്ട് ഫോൺ യുഗത്തിലാണ്. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത വീടുകളില്ല, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത വ്യക്തികളില്ല, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത ഒരു വ്യക്തി പോലുമില്ല. കൊച്ചുകുട്ടികൾ മുതൽ ഇപ്പോൾ മുതിർന്നവർ വരെ ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ, കാരണം അങ്ങനെയായി ലോകത്തിൻ്റെ പോക്ക് ആ രീതിയിലേക്കായി. അപ്പോൾ ഇതിനെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ വിദഗ്ധ സംഘം നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒട്ടും എല്ലാവർക്കും ഒന്നും ഇതിനകത്ത് വലിയ പരിജ്ഞാനമുള്ളവരല്ല. കാരണം പലരും യൂസ് ചെയ്യുന്ന ജസ്റ്റ് വീഡിയോ കോൾ ചെയ്യാനോ മക്കളെ വിളിക്കാനോ അല്ലെങ്കിൽ പേരൻസിനെ വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്യാവശ്യം, ഇപ്പം പ്രത്യേകിച്ച് പല മീറ്റിങ്ങുകളും ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോൺ ത്രൂവിൽ ആയതുകൊണ്ട് ഇതിനെ ചൂഷണം ചെയ്യാൻ വലിയൊരു വിദഗ്ധ സംഘമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എന്താണ് നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് പറ്റുന്ന വിപത്ത് എന്താണ്, നമ്മൾ ഏതിലേക്കാണ് വീണുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. നമുക്ക് നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിന് പറ്റിയ ഒരു വലിയൊരു അബദ്ധം, അതിനകത്ത് ചാടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂക്ഷ്മത കൊണ്ട് അദ്ദേഹം ആ ഒരു കുഴിയിൽ വീണുപോയില്ല, അതിനകത്തൊന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ആ അനുഭവം എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നവരെല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഈ കാര്യം ഒന്ന് കേട്ടിരിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്കിത് പ്രയോജനകരം ആയി എന്ന് തോന്നുമെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം കൂടി മറന്നു പോകരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് ജെറാൾഡ് എന്നാണ്. അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വിപത്തുകളിൽ ഒരു വിക്റ്റിമായ ആളാണ് ഞാനും. എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഫേസ്ബുക്കിൽ ആദ്യം ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. അതിൽ എനിക്ക് കുറച്ച് മ്യൂച്വൽ ഫ്രണ്ട്സിനെ കൂടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. അതിനുശേഷം കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കോൺടാക്ട് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം ഫേസ്ബുക്കിൽ കൊടുത്തിരുന്നുണ്ട്. അത് അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ നമ്പർ എടുത്ത് എന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇരിക്കെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വരുന്നു വാട്സാപ്പിൽ. അത് വീഡിയോ കോളാണ്, അൺനോൺ നമ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അൺനോൺ നമ്പർ കണ്ടപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു. ജസ്റ്റ് അറ്റൻഡ് ചെയ്ത ഉടനെ അങ്ങേ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു പ്രീ റെക്കോർഡായിട്ടുള്ള ഒരു ലേഡി നേക്കഡായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോഴേ നമുക്ക് സംഭവം മനസ്സിലായി. ഞാൻ പെട്ടെന്ന് തന്നെ അത് ഹാങ്ങപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് വീണ്ടും ആ നമ്പറിൽ നിന്ന് വീണ്ടും വീഡിയോ കോൾ വന്നു. ഞാൻ എൻ്റെ മുഖം കൊടുക്കാതെ മാറി നിന്നിട്ട് ഞാൻ ആ വന്ന വീഡിയോ ഫീഡ് തെളിവിന് വേണ്ടി ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കോൾ ഹാങ്ങായി. അതിന് ശേഷമാണ് പ്രൊഫൈൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൾ ഹാങ് ആകും. ആ കോൾ ഹാങ് ആകും. 10 സെക്കൻഡ് 15 സെക്കൻഡ് കഴിയുമ്പോൾ ഹാങ് ആകും, അവർ തന്നെ കട്ടിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഇതുപോലത്തെ ഒരു വീഡിയോ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇതുപോലത്തെ ഒരു 30 സെക്കൻഡ് ദൈർഘ്യമുള്ള നേക്കഡായിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് നടക്കത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങൾ ആരാന്നറിയത്തില്ല. അത് നിങ്ങളിങ്ങനെ ഒരു വീഡിയോ കാണിക്കുന്നത് തന്നെ തെറ്റാണ്. ഒരാളെ വിളിച്ചിട്ട് ഒന്നുമില്ലാതെ ഒരു നേക്കഡായിട്ടുള്ള ഒരു വീഡിയോ കാണിക്കുക എന്ന് പറയാൻ ശരിയല്ലെന്ന് ഹിന്ദിയിലാണ് അവർ പറയുന്നത്. ഒരു ഹിന്ദിക്കാരനാണ്, പക്ഷേങ്കിൽ എനിക്ക് ഹിന്ദി അത്ര വശമില്ലാത്തതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ തിരിച്ച് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചു. പക്ഷെ അങ്ങേ തലകിൽ ഇരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല. ഷോ മീ ഷോ മീ ഷോ മീ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ ഹാങ്ങപ്പ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഫേസ്ബുക്കിൽ കണ്ട പ്രൊഫൈലും ഈ വാട്സാപ്പിൽ വന്ന കോളും ഒരാളാണെന്ന്. അങ്ങനെയാണ് എനിക്ക് പ്രൊഫൈൽ പിക്ക് പിന്നാണ് നമുക്ക് തെളിഞ്ഞു വരുന്നത്. ആ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ നമ്പേഴ്സ് എല്ലാം ഞാൻ ഫേസ്ബുക്കിൽ ഇമെയിൽ ഐ ഡി നമ്പറെല്ലാം കൊടുത്തിരുന്നു. ഫേസ്ബുക്കിൻ്റെ ഒരു ഫ്രീക്വൻറ്റ് യൂസർ അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ്, അങ്ങനെ ഒരു വിക്റ്റിം ആയതിനു ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിനുശേഷം എനിക്ക് വന്ന കോള് ഹാങ് ആയിട്ട് എനിക്ക് വാട്സാപ്പിൽ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇങ്ങനെയാണ്, നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്,
അതായത് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്ത 5 സെക്കൻഡ് സമയം അത് ഞങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ഇംഗ്ലീഷ് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് അങ്ങനെ അയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അയച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 5000 രൂപ ആണ് എന്നോട് ചോദിച്ചത് തന്നില്ലെങ്കിൽ വില്ലിങ് അല്ലെങ്കിൽ ഇത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ചെറിയ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അതെ 5000 ആണ് ചോദിച്ചിരിക്കുന്നത് തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് അവർ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഞാൻ ചുമ്മാതെ പറയുകയും ചെയ്തു അപ്പം എനിക്ക് കിട്ടിയ മറുപടി നോ പ്രോബ്ലം സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടോളാണ് പറഞ്ഞിരുന്നത് അപ്പം അതിനുശേഷം 5000 രൂപ ചോദിച്ചു എന്നോട് ചോദിച്ചു യെസ് ഓർ നോ ബില്ലിംഗ് ആണോ അല്ലയോ അടുത്ത മെസ്സേജ് ആണോ വന്നത് ഞാൻ പറഞ്ഞു നോ തരാൻ പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ ഒരു വീഡിയോയുടെ എഡിറ്റ് ചെയ്ത ഒരു പോർഷൻ അവരെനിക്ക് അയച്ചു തന്നു എന്നിട്ട് ഞാൻ ആ അറ്റൻഡ് ചെയ്തതും അതിനുശേഷം ആ നേക്കഡായിട്ടുള്ള വീഡിയോ സൈഡിൽ നടപ്പുണ്ട് ഫുൾ ഒരു 30 സെക്കൻഡ് നേരത്തേക്കിനെ ഒരു മിനിറ്റ് നേരത്തേക്കിനെ അവർ വലിയ വീഡിയോ ആക്കിക്കൊണ്ട് എന്റെ ബോഡി അവിടെ ഉണ്ട് ഞാൻ കസറയിൽ ഇരിക്കുന്നതാണ് അവിടെ കിട്ടിയിരിക്കുന്നത് അതെ അതെ ഒരു ടീം വർക്ക് ബാക്കി വന്നിരിക്കുന്നത് മുഴുവനും വേറെ എവിടോ ഒരാള് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അതിന് പകരം വേറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തവരെ അയച്ചു തന്നു ഇത് ഞങ്ങളിപ്പം പോസ്റ്റ് ചെയ്യാൻ പോവാ എന്നിട്ട് എന്റെ ഫേസ്ബുക്കിലുണ്ടായിരുന്ന 1099 ഫ്രണ്ട്സോളം ഉണ്ട് അവരെല്ലാം സ്ക്രീൻഷോട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോരുത്തർക്കും ഞങ്ങളിപ്പോൾ അയക്കാൻ പോവാ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അയച്ചോളാം പറഞ്ഞു ഞാൻ അത് വേണ്ട കാര്യം ചെയ്തോളാം പറഞ്ഞു അതിനുശേഷം പിന്നീട് റിപ്ലൈ ഒന്നും വന്നില്ല അപ്പം ഇത്രയും കാണിച്ചുകൊണ്ട് അവരവിടെ നിർത്തി ഞാൻ നോന്ന് പറഞ്ഞതുകൊണ്ടാണത് അതിനുശേഷം ഞാൻ ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് സൈബർ സെല്ലിൻ്റെ നമ്പർ പത്തനംതിട്ടയിലെടുത്തു എന്നിട്ട് സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു സാറ് പറഞ്ഞു ഒന്നാമതേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലുള്ള ഫേസ്ബുക്ക് ഉള്ള പ്രൊഫൈലുകളിൽ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഇടുമ്പോൾ കഴിവതും പ്രൈവസിയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പബ്ലിക് ആക്കാതെ അങ്ങനെയാണ് ഇവർക്ക് ഈ നമ്പറൊക്കെ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വേണം ശ്രദ്ധ ചെലുത്തുക അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് അത് നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നുകൂടി ആ ഒരു പോയിന്റ് അതെന്താണ് ഇങ്ങനെ ഇപ്പം ഇത്ര ഈ എല്ലാവരും ഇപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് അതെ നോർമൽ കാര്യം ഫേസ്ബുക്കിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത പുറത്തുനിന്ന് ഒറ്റ ഒരാൾക്കും ആ പ്രൊഫൈൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ഓക്കെ അത് നമുക്കറിയാവുന്ന അത് നമുക്ക് ആക്സസ് ചെയ്യാൻ അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ട്സ് ആയതിനു ശേഷം മാത്രമേ അവർക്ക് അത് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും ഫ്രണ്ട്സ് അത് മാത്രം ഫ്രണ്ട്സിന് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ ആർക്കും പുറത്തുനിന്ന് ഒരാൾക്ക് ഫേസ്ബുക്കിൽ നിന്നായിരിക്കും അതെ ഫേസ്ബുക്കിൽ നിന്നാണ് ഇവരെ കൂടുതൽ വിക്ടിം വരുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് അപ്പൊ ഇങ്ങനെയാണ് എനിക്കുണ്ടായ അനുഭവം അതിനുശേഷം സൈബർ സെല്ലിൽ ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞത് ആ നമ്പറും ആ വന്ന ഇതും ഡീറ്റെയിലും ഞങ്ങൾക്ക് ഒരു മെയിൽ അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അവര് അതിനുള്ള പ്രൊസീജിയർ ചെയ്തോളും പക്ഷെ എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പം ഇത് ഒരു നാളെ ഒരു ലേഡിക്ക് ഇത് സംഭവിക്കുന്നെങ്കിൽ ആണുങ്ങളെ സംബന്ധിച്ച് കുറച്ച് ധൈര്യമുള്ളവരെ ആണ് പക്ഷെ ഒരു ലേഡിക്ക് ഇത് സംഭവിക്കുന്നെങ്കിൽ അവര് എങ്ങനെ അത് മാനസികാവസ്ഥ അവരുടെ മാനസികാവസ്ഥ വല്ലാത്തതായിരിക്കും അതിപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ ഒരു അവയർനെസ് ആയിട്ട് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക അതാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരുപാട് കേസസ് അവർക്ക് വരാറുണ്ട് അതെ നമ്മൾ അതിനെ ശ്രദ്ധ ചെലുത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്കുണ്ടായ അനുഭവം നാളെ നിങ്ങൾക്ക് ജെറാൾഡിന്റെ അനുഭവത്തിൽ നിന്നും പെട്ടെന്ന് നമ്മൾ ഒരു ഫോണിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടിയ ആദ്യമായിട്ട് ചെയ്യേണ്ടിയ അത് ഒത്തിരി ഇപ്പം IT ഡിപ്പാർട്ട്മെന്റിനോട് ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ സാധാരണ ആൾക്കാർ അപ്പൊ അവരെന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത് ഒന്നുകൂടെ ഇങ്ങനെ ഒരു വീഡിയോ കോള് നമ്മുടെ അൺനോൺ നമ്പറിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അൺനോൺ നമ്പേഴ്സാണ് വരുന്നെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ക്യാമറ മറച്ചു പിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് കാണിക്കാതിരിക്കുക അതിനുശേഷം ആളാരാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ബാക്കി സംഭാഷണത്തിലേക്ക് പോകുക ഇത് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരു 5 സെക്കൻഡ് അല്ലെ 10 സെക്കൻഡിന്റെ സമയം കൊണ്ടാണ് അവര് എന്റെ വീഡിയോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അത്രയും അവർക്ക് അവരോട് ഓൾറെഡി സ്ക്രീൻ റെക്കോർഡാണ് ചെയ്യുന്നത് നമുക്ക് അവർ അയച്ചിരുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും അവരോട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന വിവരങ്ങൾ കാണാൻ പറ്റും ലോങ് ഷോട്ട് ഷോർട്ട് ഷോട്ട് അങ്ങനെ ഓരോ പരിപാടിയിൽ അവർ തന്നെ എഡിറ്റ് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള ഒരു വൻ ഗ്രൂപ്പാണ് ഇത് ഇതിനുശേഷം കുറച്ചു പേര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതേ സെയിം അനുഭവം ഞങ്ങൾക്ക് കുറെ പേർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പേടിച്ച് ആരോടും ഇത് പങ്കുവെച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിത് പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ചിലരോട് 70,000 രൂപ വരെ ചോദിച്ചു അപ്പൊ ഇതുപോലെ നമ്മുടെ നമുക്ക് ആർക്കും
എനിക്കെന്നല്ല ഒരു മനുഷ്യനും ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വീഡിയോ കോൾസ് അൺനോൺ നമ്പേഴ്സ് വരുമ്പം കഴിവതും അറ്റൻഡ് ചെയ്യുക. ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആക്കാതിരിക്കുക. ആളാരാണെന്ന് മനസ്സിലായെങ്കിൽ മാത്രം ബാക്കി മുന്നോട്ട് സംസാരിക്കുക, അല്ലാതെ ഇതുപോലുള്ള ചതികളിൽ പെടരുത്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സമയം തൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ചില അറിവുകൾ പകർന്നു നൽകിയ പ്രിയ ജെറാർഡിനുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് എല്ലാവരും ഇക്കാര്യം അറിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അറിവായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക. കാരണം ഒരാൾക്ക് ഒരു അബദ്ധം പറ്റുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഒരു വീഡിയോ സഹായിക്കുമെങ്കിൽ അതാകട്ടെ നിങ്ങളത് നൽകുക. അതുപോലെ നല്ല നല്ല ഇൻഫർമേറ്റീവ് വീഡിയോകളും മറ്റുള്ള നല്ല നല്ല കാഴ്ചകളുമായി വീണ്ടും കാണും വരെ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. സീ യു.